ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ ഹെൽന, ഞാൻ ആനന്ദു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗോകുൽ സുരേഷ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്ന സായാഹ്ന വാർത്തകൾ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായി. 2019 റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ്, പിന്നെ കോവിഡ് കാരണങ്ങളൊക്കെ ആയിട്ട് റിലീസ് നീണ്ടു പോവുകയായിരുന്നു. അങ്ങനെ അവസാനം സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുള്ള സൂചനയാണ് ട്രെയിലർ വഴി നമുക്ക് ലഭിക്കുന്നത്. സോ നമുക്കപ്പോ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. താങ്കളെപ്പോലുള്ള വിസിൽ ബ്ലോവേഴ്സ് ഒന്നും സിസ്റ്റത്തിന് കാണുന്ന ഒരു കരടാണ്. ഇന്ത്യയിലാണെങ്കിൽ പുറത്തു വന്നതിൽ 10 വിസിൽ ബ്ലോവേഴ്സിൽ 8 പേരൊന്ന് ജീവിച്ചിരിപ്പില്ല. കൊന്നോ പ്രധാനമന്ത്രി പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. 2500 കോടിയാണ് അതിന്റെ ബഡ്ജറ്റ്. സീരിയസ് പരിപാടി ന്യൂനപക്ഷങ്ങൾ അവരാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ. വേണ്ട രീതിയിൽ അവരെ സംസ്കരിച്ചാൽ ഫണ്ടുകൾ പല വഴിക്ക് ഒഴുകും. ശരിക്കും നിങ്ങളൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് എന്ത് പ്രസിക്കുള്ളത് കഷ്ടപ്പെടുത്തിട്ട് എന്താ ലാഭം? നിങ്ങൾക്കറിയാത്ത എന്തെല്ലാം കളികളുണ്ട്. എന്ത് വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നത്. കമ്മീഷന് വേണ്ടിയാണല്ലോ ഞാനും ജീവിക്കുന്നത്. ഇതാണോടാ നിന്റെയൊക്കെ വെറൈറ്റി കഥ? ഇത് മറ്റേ എല്ലാവർക്കും സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ട്രെയിലർ ശരിക്കും സൂപ്പർ ആയിരുന്നു. നിങ്ങൾ ആ ഒരു വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, അതൊരു കോമഡി ടൈപ്പായിട്ടായിരുന്നു എടുത്തിരുന്നത്. ഒരു സർക്കാരിൻ്റെ പരസ്യമൊക്കെ കാണുന്ന ഒരു ഫീല്. ശരിക്കും ഒരു കോമഡി മൂവി ആയിരിക്കും എന്നാ വിചാരിച്ചത്. ഞാൻ ശ്രീനിവാസൻ, ഗോകുൽ സുരേഷിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു കോമഡി മൂവിയാണെന്ന്. പക്ഷേ ഈ ഒരു ട്രെയിലർ ആ എല്ലാ ധാരണകളും തെറ്റിച്ചിരിക്കുകയാണ്. സായാഹ്ന വാർത്തകൾ വളരെ സീരിയസ് ആയ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നിറങ്ങിയ ടീസർ വളരെ ട്രെൻഡിങ് ആയിരുന്നു. ഒരു കേന്ദ്ര സർക്കാർ പരസ്യം പോലെ ആയിരുന്നതുകൊണ്ടാവാം അത് ശരിക്കും നല്ലൊരു ഫണ്ണി ടീസർ ആയിരുന്നു. പക്ഷെ ഒരു ട്രെൻഡിങ് ടീസർ ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല അന്ന് അങ്ങനെ ടീസർ ചെയ്തതെന്ന് ഇന്നിപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാവും. കാരണം അവർക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോഷ്യലിയും പൊളിറ്റിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ അപ്പോൾ ഒരു ഡ്രാമാറ്റിക് ത്രില്ലർ ജനറലിൽ പെടാനാണ് സാധ്യത എന്ന് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ ഗോകുൽ സുരേഷ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുടെ മികച്ച പ്രകടനങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാരത് സ്കിൽ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു തട്ടിപ്പ്, അതിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പം മിക്കവാറും നമ്മുടെ നായകൻ ആ ഒരു തട്ടിപ്പിനെ പുറം ലോകത്ത് എത്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ട്രെയിലർ ഒന്ന് കണ്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു വീഡിയോ കൂടി ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അരുൺ ചന്തുവാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും എല്ലാം. അദ്ദേഹത്തിൻ്റെ സാജൻ ബേക്കറി എന്ന സിനിമ ഈയിടെ വരാനിരിക്കുന്നു എന്നൊക്കെ 2020 ഇറങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം. പക്ഷേ ഈ സിനിമയ്ക്കാണ് സായാഹ്ന വാർത്തകളാണ് അദ്ദേഹം ആദ്യമായി എഴുതുന്നതും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. അത് ഒരുപാട് ആഗ്രഹിച്ച് അദ്ദേഹം ചെയ്തതാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരേ സമയത്ത് തന്നെ ഈ സിനിമകൾ രണ്ടും റിലീസാകുമായിരിക്കാം. എന്തായാലും ഗോകുൽ സുരേഷ്, ധ്യാൻ ശ്രീനിവാസിൻ്റെ കോമ്പിനേഷനും അരുൺ ചന്തുവിൻ്റെ ഡയറക്ഷനും ഇതെല്ലാം നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ തരുന്ന ഒന്നാണ്. സോ നമ്മൾ ഈ സിനിമയ്ക്കായി ഒരുപാട് കാത്തിരിക്കുന്നു. ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.